എല്ലാവർക്കും ഡി സ്പൈസി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് മട്ടൻ റോസ്റ്റ് എങ്ങനെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഈ മട്ടൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 600 grams മട്ടൻ ആണ്. ഈ മട്ടനിലേക്ക് ആദ്യം സ്പൈസസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണയും ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഈ മട്ടൻ വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഈ ഡ്രൈ റോസ്റ്റിലേക്ക് ഗ്രേവി ഉണ്ടാക്കാനായി ഇതിലേക്ക് അനിയൻസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോസ് എന്നിവയുടെ കൂടെ സ്പൈസസും മട്ടൻ മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെ ഈസിയായി റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 600 grams മട്ടനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടിയും 1 teaspoon മുളക് പൊടിയും 1 teaspoon കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 tablespoon എണ്ണയും ചേർത്ത് ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ 20 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് മാരിനേറ്റ് ചെയ്തെടുത്ത് 20 minutes കഴിഞ്ഞതിന് ശേഷം ഇതിനെ പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. 3 whistle വരുന്നതുവരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ച് കൂട്ടി വെക്കാവുന്നതാണ്. മട്ടൻ വേവിച്ചെടുത്തത് റെഡിയായിട്ടുണ്ട്. മട്ടൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായി വേവിച്ചെടുത്ത മട്ടൻ കൂടാതെ ഇനി ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 1 tablespoon, മല്ലിപ്പൊടി 2 tablespoons, കുരുമുളക് പൊടി 1/2 tablespoon, മഞ്ഞൾപ്പൊടി 1/2 teaspoon, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 3 tablespoons, മട്ടൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഗരം മസാല പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്, 1 tablespoon. പെരിഞ്ചീരകം പൊടിച്ചത് 1/2 tablespoon. ചോപ്പ് ചെയ്തെടുത്ത അണിയൻസ് 1 cup. ചോപ്പ് ചെയ്തെടുത്ത ടൊമാറ്റോസ് 1/2 cup. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 tablespoon. പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും. ഇനി ഒരു പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അണിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 pinch സോൾട്ട് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ 10 minutes വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 cup മട്ടൻ സ്റ്റോക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ കവർ ചെയ്ത് വെച്ച് 2 minutes വേവിച്ചെടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 2 മിനിറ്റിന് ശേഷം ഇതിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചതും മട്ടൻ മസാലയും ഇട്ട് കൊടുക്കാം.
മട്ടൻ മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ മട്ടൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഡെലിഷ്യസ് മട്ടൻ റോസ്റ്റ് റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.